നമസ്കാരം എല്ലാവർക്കും. എജു ടൈംസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട വാർത്തയുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്തയിലേക്ക് കടക്കുന്ന മുമ്പ് ഈ വീഡിയോ പോലെ മറ്റു വിദ്യാഭ്യാസ വാർത്തകൾക്കും സ്കോളർഷിപ്പ് വാർത്തകൾക്കും കാലിക്കട്ട് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വാർത്തയിലേക്ക് കടക്കാം. 2019 നവംബറിൽ നടന്ന ഒന്നാം സെമസ്റ്റർ എം എ ഹിസ്റ്ററി റെഗുലർ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും 12 April വരെ ഓൺലൈനായി അപേക്ഷിക്കാം. 2020 October സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ നടന്ന PhD കോഴ്സ് വർക്ക് പരീക്ഷയുടെ ഫലവും പ്രസിദ്ധീകരിച്ചു. 2019 December നടന്ന അഞ്ചാം സെമസ്റ്റർ IMCA DDMCA പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും 8 April വരെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ പോലെ മറ്റ് വിദ്യാഭ്യാസ വാർത്തകൾക്കും സ്കോളർഷിപ്പ് വാർത്തകൾക്കും കാലിക്കട്ട് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.